ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പുതിയൊരു ടൂളാണ് കാണിക്കാൻ പോകുന്നത്. ലൂപ്പ് കട്ട് എന്ന് പറയുന്ന ഒരു ടൂളാണ്. നിങ്ങൾ ജസ്റ്റ് ഡിഫോൾട്ട് ക്യൂബ് ആണിത്, അതിൽ ടാബ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിൽ വരും. എഡിറ്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടൂളാണ് ലൂപ്പ് കട്ട്. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ആർ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് അയക്കുന്ന കഴ്സറിൻ്റെ സെലക്ട് ബോക്സിൻ്റെ സിമ്പിളാണ്. അതിൽ വെച്ചിട്ട് കൺട്രോൾ ആർ എന്നുള്ളത് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് കട്ടിൻ്റെ ആ ഒരു ഷോർട്ട് കട്ടാണിത്, ഏത് കൺട്രോൾ ആർന്ന്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് പോവാ, ഇതും ലൂപ്പ് കട്ടാണ്. അത് സെലക്ട് ചെയ്താലും ലൂപ്പ് കട്ടിൻ്റെ ടൂൾ വരും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം ലൂപ്പ് കട്ട് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ബേസിക്കലി ഒരു ചെറിയൊരു ഒരു സ്മോൾ ക്യൂബാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് പോളിഗൺസ് ആണ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ പല ഫേസസ് ഉള്ള ആ ഒരു ഇത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഫേസസ് പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യണം, ഈക്വലി ഡിവൈഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനാണ് ഈ ലൂപ്പ് കട്ട് എന്ന് പറയുന്ന ടൂളിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കൺട്രോൾ ആർ അടിച്ചു, അതായത് ഈ ഒരു വേർട്ടീസസ് അല്ലെങ്കിൽ ഈ ഒരു ഫേസസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൂടുതൽ ഫേസസ് ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ കട്ടുകൾ ഈ ക്യൂബിൽ വരണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ലൂപ്പ് കട്ട് ടൂൾ എന്ന് പറഞ്ഞ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ആർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആർ ഞാൻ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് മൗസ് ഹോവർ ചെയ്താൽ മതി. എവിടെയാണോ ലുക്ക് കട്ട് വേണ്ടത് അവിടെ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു യെല്ലോ കളർ സാധനം ഇങ്ങനെ മാറുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേർട്ടിക്കലാണോ ഹൊറിസോണ്ടലി ആണോ ലൂപ്പ് കട്ട് വേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു കട്ടിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് കട്ട് എന്താണെന്ന് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തുണ്ടായത്, അവിടെ ഒരു പുതിയൊരു കട്ട് ആഡായി കണ്ടോ. നേരത്തെ ഇവിടെ എന്തുണ്ടായിരുന്നു, ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നു, ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഫേസ് ഇവിടെ ആഡായി. ഇനി ഇവിടെ ഈ ഫേസ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്, നേരത്തെ ഉണ്ടായിരുന്നത് ഒന്ന് രണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഫേസ്, ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഫേസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫേസിൽ ആക്ച്വലി ഇപ്പോൾ രണ്ട് ഫേസ് ആണുള്ളത്. ഏത് ഈ ക്യൂബിൻ്റെ ഈ ഒരു ഫേസിൽ ഇപ്പോൾ രണ്ട് ഇതാണുള്ളത്. അതേസമയം ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി നോക്കിയ ഇവിടെ ഒരു ഫേസ് ആണുള്ളത്. ഈ ഒരു കട്ട് നമ്മൾ ഇട്ടത് കൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ രണ്ട് ഫേസ് ആയിട്ട് മാറിയത്, മനസ്സിലായോ. ഏത് ഇവിടെ നോക്കി, ഇവിടെയും രണ്ട് ഫേസായി മാറി, ഇവിടെ അതേസമയം ഒരു ഫേസ് ആണുള്ളത്. അപ്പോൾ ഇതാണ് ലൂപ്പ് കട്ട് ടൂൾ എന്ന് പറയുന്നത്. പിന്നെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എഡിറ്റ് മോഡിലാണുള്ളത്, കൺട്രോൾ ആർ പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ മൗസ് ഹോവർ ചെയ്യുമ്പോൾ തനിയെ ഏത് ഹൊറിസോണ്ടലാണ് വേർട്ടിക്കലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കൺട്രോൾ ആർ പ്രസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു ലൂപ്പ് കട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൗസ് ഇങ്ങനെ മാറ്റുമ്പോൾ മൗസിനെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അവിടെ കൊണ്ടുവന്നൊരു ക്ലിക്ക് ചെയ്തിട്ട് പുറത്തൊരു ക്ലിക്കും കൂടെ ചെയ്യാം. അപ്പോൾ അവിടെ പുതിയൊരു ലൂപ്പ് കട്ട് ഫോമായി. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡും ഇൻട്രൂഡൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ പോയി ഫേസ് സെലക്ട് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി, എക്സ്ട്രൂഡ് ആയി. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ പിന്നെയും കൺട്രോൾ ആർ പ്രസ് ചെയ്തു. എനിക്കിനിയിപ്പോൾ രണ്ട് ലൂപ്പ് കട്ട് ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് എന്താണ്, കൺട്രോൾ ആർ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്നായി. ഇനി മൗസിൽ തന്നെ സ്ക്രോൾ വീൽ ഉണ്ടല്ലോ, സ്ക്രോൾ വീൽ ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ അപ്പ് സ്ക്രോളിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ലൂപ്പ് കട്ട്സ് മാറും. അതായത് നിങ്ങൾക്കിപ്പോൾ മൂന്ന് ലൂപ്പ് കട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു തവണ സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ടെണ്ണം വന്ന്, ഇനി ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ മൂന്നെണ്ണം. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലുക്ക് കട്ടാണ് വേണ്ടത് അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേ സമയം തന്നെ നിങ്ങൾ ഹൊറിസോണ്ടൽ ആക്കാം, വെർട്ടിക്കൽ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒരു തവണ ക്ലിക്ക് ചെയ്തു, പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ ലുക്ക് കട്ട് വേണ്ടത് അത് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടെ അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അതവിടെ സെറ്റായി. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ പതിഞ്ഞു, ഏത് ആ ലുക്ക് കട്ടുകളൊക്കെ. ഇപ്പം നമ്പർ ഓഫ് ഫേസസ് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തറവായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അഡ്വാൻസ്ഡിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഫേസ് സെലക്ട് ചെയ്യാം, എഡ്ജ് സെലക്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ഫേസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഹാ ഇങ്ങനെ. പിന്നെ കൺട്രോൾ എൻ ജനറൽ ടി. ഓക്കെ, ഇതിപ്പോൾ ഒരു ക്യൂബാണല്ലോ. എഡിറ്റ് മോഡിൽ വന്നു, ഞാൻ ലുക്ക് കട്ട് ഉണ്ടാക്കുകയാണ്. കൺട്രോൾ ആർ അടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തു.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് എക്സാക്ട്ലി ഇതിൻ്റെ മിഡിൽ ഭാഗത്താണ് വേണ്ടതെങ്കിൽ നിങ്ങളിതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതിന് പകരം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് അല്ല ചെയ്യുക, അതിന് പകരം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യൂബിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇപ്പോൾ രണ്ടെണ്ണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലുക്ക് അപ്പ് ടൂൾ അടിക്കുക, കൺട്രോൾ ആർ അടിക്കുക, രണ്ടോ മൂന്നോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ലൈഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സാക്ട്ലി അതിൻ്റെ സെൻറ്ററിൽ ഇത് മൂന്നെണ്ണം ഫോമാവും. ഇപ്പോൾ ഫോമായില്ലേ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഫോമായി, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ആഡ് ചെയ്ത സമയത്ത് ഒരു സബ്മെനു ഫോം ആയിട്ടുണ്ടാവും ഇത് ഈ ഒരു ഫേസിൽ തന്നെ. അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക, നമ്പർ ഓഫ് കട്ട്സ് മാറ്റി കൊടുക്കാം. എവിടെ ഇവിടെയും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര എണ്ണം വേണമെങ്കിൽ കൊടുക്കാം. സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആടുന്നതനുസരിച്ച് അതിങ്ങനെ ബൾജ് ആയിട്ട് വരും, ലൈക്ക് അത് കുറച്ച് സ്മൂത്ത് ആവുകയാണ്. ഇപ്പോൾ നമുക്കൊരു സാധനം സ്മൂത്ത് ആക്കുകയാണ് വേണ്ടതെങ്കിൽ, അതായത് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഹാമർ ഒരു ചുറ്റിക ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഹെഡ് കുറച്ച് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊരു കൺട്രോൾ കിട്ടും. ഞാനിങ്ങനെ ലുക്ക് കട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ടോ അങ്ങനെ. പിന്നെ ഇവിടെ ഈവൻ എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ലുക്ക് കട്ട് ഈവൻലി ആയിരിക്കും, അതായത് തുല്യ ഡിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ഇടയിലുള്ളത്.